നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. ഏക സിവിൽ കോഡ് വിരുദ്ധ CPM സെമിനാറിൽ കത്തോലിക്കാ സഭാ നേതൃത്വം പങ്കെടുക്കും. ബിഷപ്പുമാർ ക്ഷണം സ്വീകരിച്ചെന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ. ലീഗ് നേതൃത്വം ക്ഷണം നിരസിച്ചെങ്കിലും നൂറുകണക്കിന് അളികൾ സെമിനാറിൽ പങ്കെടുക്കും. ദളിത് ആദിവാസി സമൂഹങ്ങളും സെമിനാറിന് ഭാഗമാകുമെന്നും പി മോഹനൻ 24നോട്. ഏക സിവിൽ കോഡ് വിഷയത്തിൽ സമസ്ത ഉടൻ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് എതിർപ്പറയിക്കുമെന്ന് നാസർ ഫൈസി കൂടത്തായി. പ്രധാനമന്ത്രിയുടെ നിലപാട് അറിഞ്ഞ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും. CPM സെമിനാറിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളെ സംബന്ധിച്ച് ഉടൻ തീരുമാനമുണ്ടാകുമെന്നും നാസർ ഫൈസി കൂടത്തായി. കണ്ണൂർ തോട്ടടയിൽ ബസ്സും ലോറിയും കൂട്ടിടിച്ച് ഒരാൾ മരിച്ചു. മരിച്ചത് ബസ് യാത്രക്കാരൻ. പരിക്കേറ്റ് 24 പേരിൽ 8 പേരുടെ നില ഗുരുതരം. കൊച്ചിടയാറിലെ ഗ്ലാസ് ഫാക്ടറിയിൽ ഗ്ലാസ് പാളികൾ മറിഞ്ഞു വീണ തൊഴിലാളിക്ക് ദാരുണാന്ത്യം. അസം സ്വദേശി ധൻകുമാറാണ് മരിച്ചത്. യന്ത്രത്തിനിടയിൽപ്പെട്ടാണ് മരണം. സംസ്ഥാന സർക്കാർ ഉത്തരവുകൾ മലയാളത്തിലാക്കാൻ കർശന നടപടിയുമായി ചീഫ് സെക്രട്ടറി. വകുപ്പ് മേധാവികൾക്ക് സർക്കുലർ. തീരുമാനത്തിൽ വീഴ്ച വരുത്തരുത് എന്ന് വകുപ്പ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. വടക്കൻ ജില്ലകളിൽ മഴ കനത്തേക്കും. ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം പറഞ്ഞ് കാണാതായ 3 മത്സ്യത്തൊഴിലാളികൾക്കായി തെരച്ചിൽ തുടരുന്നു. നേവിയും കോസ്റ്റ് ഗാർഡും രംഗത്ത്. മുതലപ്പുഴയിൽ ഇന്നലെ മന്ത്രിമാർക്ക് നേരെയുണ്ടായത് ആസൂത്രിത സംഘർഷമെന്ന് മന്ത്രി GR അനിൽ. ഫാദർ യൂജിൻ പെരേരയ്ക്ക് വിമർശനം. സംഘർഷത്തിൽ കോൺഗ്രസിനും പങ്കുണ്ടെന്നും മന്ത്രി. കനത്ത മഴയെ തുടർന്ന് അടച്ച തിരുവനന്തപുരത്ത് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കും. പൊന്മുടി, കല്ലാർ, മങ്കയം ടൂറിസം കേന്ദ്രങ്ങൾ ഇന്നു മുതൽ തുറക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴയ്ക്ക് ശമനമില്ല. മഴക്കെടുതിയിൽ മരണസംഖ്യ 37. ഹിമാചലിൽ പ്രളയം രൂക്ഷം. 6 ജില്ലകളിൽ റെഡ് അലേർട്ട്. ഹിമാചൽ പ്രദേശിലെ മണാലിയിൽ കുടുങ്ങിയ മലയാളികളുടെ മടക്കയാത്ര വൈകുന്നു. അടുത്ത 24 മണിക്കൂർ നിലവിലുള്ള സ്ഥലങ്ങളിൽ തന്നെ എല്ലാവരും തുടരണമെന്ന് സർക്കാർ നിർദ്ദേശം. പശ്ചിമബംഗാൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തുടങ്ങി. സംസ്ഥാനത്ത് കനത്ത സുരക്ഷ. സംഘർഷത്തിൽ പരിക്കേറ്റ 3 പേർ കൂടി മരിച്ചു. മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് സുപ്രീംകോടതിയിൽ. ഹർജി പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച്. സ്ഥിതി മെച്ചപ്പെട്ടു വരുന്നതായി മണിപ്പൂർ സർക്കാർ കോടതിയിൽ. മണിപ്പൂരിൽ ഈ മാസം 4 വരെ 142 പേർ കൊല്ലപ്പെട്ടെന്ന് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കേന്ദ്രം കണക്ക് വ്യക്തമാക്കിയത്. ആനക്കൊമ്പും തിമിംഗലത്തിന്റെ അസ്ഥിയും കൈവശം വെച്ചെന്ന മോൺസൂൺ മാവുങ്കനെതിരായ കേസ് അവസാനിപ്പിക്കാൻ വനംവകുപ്പ്. പിടിച്ചെടുത്ത വസ്തുക്കൾ കൃത്രിമമായി നിർമ്മിച്ചത് എന്ന് കണ്ടെത്തൽ. ഹൈദരാബാദിലെ പരിശോധനാ ഫലം വന്ന ശേഷം കോടതിയെ സമീപിക്കും. കൈക്കൂലിക്കേസിൽ അറസ്റ്റിലായ തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയുടെ ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ മദ്രാസ് ഹൈക്കോടതി ഇന്നു മുതൽ വിശദമായ വാദം കേൾക്കും. സെന്തിലിന്റെ ഭാര്യ എസ് മേഘലയാണ് ഹർജി നൽകിയത്. ഫിഷറീസ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ കെ റിജി ജോൺ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് അപ്പീൽ. കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് അടഞ്ഞുകിടക്കുന്ന എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിൽ പുതിയ വികാരിയായി ഫാദർ ആന്റണി പൂതവേലിൽ ഇന്ന് നിയമിതനായേക്കും. ഈ മാസം 2 ഏകീകൃത കുർബാന നടത്താത്തതിൽ നടപടി നേരിട്ട ഫാദർ ആന്റണി നരിക്കുളത്തിന് പകരമായാണ് ഫാദർ ആന്റണി പൂതവേലിൽ നിയമിതനാകുന്നത്. രാഷ്ട്രീയ പ്രവേശന അഭ്യൂഹം സജീവമായി തുടരുന്നതിനിടെ നടൻ വിജയ് ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കം ഭാരവാഹികളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ച പനയൂരിലെ വീട്ടിൽ. പ്രധാനമന്ത്രിയുടെ ഫ്രാൻസ് സന്ദർശന വേളയിൽ കൂടുതൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ സാധ്യത. 26 റഫാൽ വിമാനങ്ങൾ വാങ്ങാനാണ് സാധ്യത. രാജ്യത്ത് നടന്ന ആൾക്കൂട്ട കൊലപാതക കേസുകളുടെ സ്ഥിതി വിവര റിപ്പോർട്ട് തേടി സുപ്രീംകോടതി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് 2018 മുതലുള്ള കേസുകളുടെ റിപ്പോർട്ടാണ് തേടിയത്. ഡൽഹിയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ കിറ്റുകൾ സൂക്ഷിച്ചിരുന്ന ഗോഡൌണിൽ വെള്ളം കയറി. ജംഗ്പുരയിലെ ഗോഡൌണിലാണ് വെള്ളം കയറിയത്. പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ചർച്ചകൾ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലോകമാന്യതിലക് അവാർഡ് നൽകാനൊരുങ്ങി തിലക് സ്മാരക മന്ദിർ ട്രസ്റ്റ്. അവാർഡ് ദാന ചടങ്ങിലേക്ക് NCP അധ്യക്ഷൻ ശരത് പവാറിനെ മുഖ്യാതിഥിയായി ക്ഷണിച്ചിട്ടുണ്ടെന്ന് സംഘാടകർ. 2 ഇന്ത്യൻ സന്ദർശനത്തിനായി മാലദ്വീപ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള ഷാഹിദ് ഡൽഹിയിലെത്തി. ഉഭയകക്ഷി പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടക്കും.
സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ബോളിവുഡ് താരം അമീഷ പട്ടേൽ റാഞ്ചിയിലെ സിവിൽ കോടതിയിൽ ഹാജരായി. കരാറൊപ്പിട്ട സിനിമയിൽ നിന്ന് പിന്മാറിയെന്നും അഡ്വാൻസ് തുക തിരികെ നൽകിയില്ല എന്നുമാണ് കേസ്. ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം കുഴിബോംബ് സ്ഫോടനത്തിൽ ഒരു സൈനികന് പരിക്ക്. സ്ഥിരം പട്രോളിംഗിനിടെയാണ് സ്ഫോടനമുണ്ടായത്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം അവസാനഘട്ടത്തിൽ. 3 നിലകളായി രൂപകൽപ്പന ചെയ്ത ക്ഷേത്രത്തിന്റെ ആദ്യ നിലയുടെ നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയാക്കിയിരുന്നു. ബംഗളൂരുവിൽ വിവാഹ വാഗ്ദാനം നൽകി കബളിപ്പിച്ച കേസിൽ യുവതി പിടിയിൽ. ആന്ധ്രാപ്രദേശ് മദനപ്പള്ളി സ്വദേശിയായി 33-കാരിയാണ് പിടിയിലായത്. ഇനി ബിസിനസ് വാർത്തകൾ. പാൻ ആധാറുമായി ബന്ധിപ്പിക്കാത്ത അക്കൗണ്ടുകളിൽ പാൻ നിർബന്ധിത ഇടപാടുകൾക്ക് വരും ദിവസങ്ങളിൽ നിയന്ത്രണം വന്നേക്കുമെന്ന സൂചന. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് പാൻ വേണമെന്ന നിബന്ധന പാൻ അസാധുവായ അക്കൗണ്ടുകൾക്ക് തടസ്സമാകും. 50th GST കൌൺസിൽ യോഗം ഇന്ന്. കൌൺസിൽ അധ്യക്ഷയായ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. വിപണി കീഴടക്കാൻ ഹോണ്ട എലിവേറ്റ്. ഹോണ്ട എലിവേറ്റ് വിപണിയിലെത്തുക 4 വേരിയന്റുകളിൽ. വില വിവരങ്ങൾ പ്രഖ്യാപിക്കാതെ കമ്പനി. ട്രയംഫ് ബജാജ് പങ്കാളിത്തത്തിന് കീഴിലുള്ള ആദ്യ മോഡലുകളായ ട്രയംഫ് 400 ബുക്കിംഗ് കുതിക്കുന്നു. ട്രയംഫ് സ്പീഡ് 400, ട്രയംഫ് സ്ക്ലാംബർ 400X എന്നീ ബൈക്കുകളുടെ ബുക്കിംഗ് 10,000 കടന്നു. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ പ്രധാന ഉപകമ്പനികളിൽ ഒന്നായ റിലയൻസ് റീറ്റെയിലിന്റെയും ആഗോള ടെക് ഭീമനായ ഗൂഗിളിനും നിക്ഷേപമുള്ള കമ്പനിയിൽ ജീവനക്കാരുടെ ശമ്പളം 50% വരെ വെട്ടിക്കുറച്ചെന്ന് റിപ്പോർട്ട്. ഹൈപ്പർ ലോക്കൽ ക്വിക് കൊമേഴ്സ് കമ്പനിയായ ഡൻസോയാണ് മാനേജർ തലം മുതൽ ഉയർന്ന പദവിയിലേക്കുള്ള ഒരു വിഭാഗം ജോലിക്കാരുടെ ശമ്പളത്തിൽ കുറവ് വരുത്തിയത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെപ്പോസിറ്ററി സ്ഥാപനമായ നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് പ്രാരംഭ ഓഹരി വിൽപ്പനയ്ക്ക് ഒരുങ്ങുന്നു. നിക്ഷേപകർക്ക് സെക്യൂരിറ്റികൾ ഇലക്ട്രോണിക് ഫോമിലാക്കി സൂക്ഷിക്കാനുള്ള സൗകര്യം ലഭ്യമാകും. നാറ്റോയിൽ ചേരാനുള്ള സ്വീഡന്റെ ശ്രമത്തെ പിന്തുണയ്ക്കുമെന്ന് തുർക്കി പ്രസിഡന്റ് റെജബ് തയ്യിബ് എർദോഗൻ. തീരുമാനമറിയിച്ച് നാറ്റോ മേധാവി ജെൻസ് സ്റ്റോൾട്ടൻബർഗ്. നെതർലൻഡ്സിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന മാർക്ക് റൂട്ടെ രാഷ്ട്രീയത്തിൽ നിന്ന് വിടവാങ്ങുന്നു. തീരുമാനം സംഘ സർക്കാരിലെ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നെന്ന് സൂചന. പ്രതിഷേധത്തെ പിന്തുണച്ചതിന് ഇറാനിയൻ റാപ്പർ തൂമാജ് സലേഹിക്ക് 6 വർഷം തടവ്. കഴിഞ്ഞ വർഷം രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധത്തിന് പിന്തുണ അറിയിച്ചതിനാണ് ശിക്ഷ. US പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ചൈനയുടെ വ്യാപാര പദവി റദ്ദാക്കുമെന്ന് ഫ്ലോറിഡ ഗവർണറും റിപ്പബ്ലിക്കൻ US പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ റോൺ ഡിസാന്റിസ്. 2024 തെരഞ്ഞെടുപ്പിൽ താൻ വിജയിച്ചാൽ പദവി അസാധുവാക്കാനാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. 16 ബില്യൺ രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ മകനെ വെറുതെ വിട്ട് പാകിസ്ഥാൻ കോടതി. ലാഹോർ പ്രത്യേക കോടതി വിധി തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി. ചൈനയിലെ ഗാങ്ഡോങ് പ്രവിശ്യയിലെ കിൻഡർ ഗാർഡനിൽ ഉണ്ടായ ആക്രമണത്തിൽ 6 മരണം. മാരകമായി പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിലേക്ക് മാറ്റി. ആഫ്രിക്കയിൽ നിന്നുള്ള 86 അഭയാർത്ഥികളെ കാനറി ദ്വീപുകൾക്ക് സമീപം ബോട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി. സ്പെയിൻ കോസ്റ്റ് ഗാർഡാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഭൂചലനം 6.4 തീവ്രത രേഖപ്പെടുത്തി. ഇന്ത്യ ബംഗ്ലാദേശ് വനിതാ 2020 പരമ്പരയിലെ 2nd മത്സരം ഇന്ന്. മലയാളി താരം മിന്നുമണി ആദ്യ 11-ൽ സ്ഥാനം നിലനിർത്തും. വിംബിൾഡൺ ടെന്നീസിൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. പുരുഷ സിംഗിൾസിൽ സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ച് ആൻഡ്രൂ റുബ്ലെയും ജാനിക് സിനർ റോമൻ സാഫുലിനെയും നേരിടും. വനിതാ സിംഗിൾസിൽ ജെസിക്ക പെഗുല മാർക്കറ്റ വോട്ടർസോവിയെയും ഇഗാ ഷോൺടെക് എലീന സിറ്റോലിനയെയും നേരിടും. ലോക 3rd നമ്പർ പുരുഷ ടെന്നീസ് താരമായ ഡാനിൽ മെദ്വദേവും വനിതാ സിംഗിൾസ് ചാമ്പ്യൻ എലീന റിബിക്കാനയും വിംബിൾഡൺ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇരു താരങ്ങളും വാക്കോവറിലൂടെയാണ് ക്വാർട്ടറിലെത്തിയത്. ഇന്ത്യയുടെ വെസ്റ്റിൻഡീസ് ക്രിക്കറ്റ് പര്യടനത്തിന് നാളെ തുടക്കം. പര്യടനത്തിലെ ആദ്യ ടെസ്റ്റിന് ഡൊമിനിക്കയിലെ വിൻസ്റ്റർ പാർക്കിൽ നാളെ തുടക്കമാകും. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകൻ രോഹിത് ശർമ്മയെ വിമർശിച്ച സുനിൽ ഗവാസ്കർക്ക് മറുപടിയുമായി ഹർഭജൻ സിംഗ്. രോഹിത് ശർമ്മയ്ക്ക് പിന്തുണ നൽകണമെന്നും രോഹിത് മികച്ച നായകനാണെന്നും ഹർഭജൻ സിംഗ്. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 2023 ക്രിക്കറ്റ് ലോകകപ്പിലെ തങ്ങളുടെ മത്സരങ്ങൾ നിഷ്പക്ഷ വേദിയിൽ വെച്ച് നടത്തണം എന്ന ആവശ്യവുമായി പാകിസ്ഥാൻ. ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ നടക്കാനിരിക്കുന്ന ICC യോഗത്തിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഈ ആവശ്യം ഉന്നയിക്കും. ഹാങ്ചൗ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കേണ്ട ഇന്ത്യൻ ഗുസ്തി ടീമിന്റെ പേര് നൽകാനുള്ള അവസാന തീയതി നീട്ടി. ഈ മാസം 22-ന് പേര് വിവരങ്ങൾ നൽകാനുള്ള അവസാന തീയതി.
കാഞ്ഞങ്ങാട് നഗരസഭ കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ചക്കഫെസ്റ്റ് സംഘടിപ്പിച്ചു. നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ മഴക്കെടുതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായ പ്രദേശങ്ങളിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ കുര്യാക്കോ സന്ദർശനം നടത്തി. വെള്ളരിക്കുണ്ട് താലൂക്ക് പരിധിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശങ്ങളിലാണ് അദ്ദേഹം എത്തിയത്. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ ട്രെയിനിടിച്ച് മയിൽ ചത്തു. 4 വയസ്സ് പ്രായമുള്ള ആൺമയിലാണ് ചത്തത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ധർണ സംഘടിപ്പിച്ച് അങ്കണവാടി വർക്കേഴ്സ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ. അങ്കണവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. കണ്ണൂർ കാളികയം ഭാഗത്ത് കർഷകർക്ക് ശല്യമായ കാട്ടാനയെ പ്രതിരോധിക്കാൻ സോളാർ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കാൻ ജനകീയ സമിതി. വളയംചാൽ മുതൽ കാളികയം പാലം വരെ 2 കിലോമീറ്റർ ദൂരത്തിൽ ഫെൻസിംഗ് സ്ഥാപിക്കും. കണ്ണൂരിൽ തെരുവുനായക്കൂട്ടം ആടിനെ കടിച്ചുകൊന്നു. കല്ലുവയൽ കരിങ്ങാലിമുക്കിലാണ് സംഭവം. വയനാട് കേണിച്ചിറ പൂതാടി റോഡിലെ സിപിഐഎമ്മിന്റെ കൊടിമരം സാമൂഹ്യവിരുദ്ധർ തകർത്തെന്ന് പരാതി. കേണിച്ചിറ പോലീസിൽ പരാതി നൽകി. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് 35ാം വയനാട് ജില്ലാ സമ്മേളനം നടന്നു. ഡിസിസി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. വയനാട് പുൽപ്പള്ളി കല്ലുവയൽ ജയശ്രീ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫലവൃക്ഷ നഴ്സറി തുടങ്ങി. ഹരിത വിദ്യാലയത്തിനുള്ള പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള സ്കൂളാണ്. വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്ര പരിസരത്ത് 3,80,00,000 രൂപ ചെലവിൽ പൂർത്തീകരിച്ച എക്സ്പാൻഷൻ ഫേസ് ഓഫ് റെനോവേഷൻ ഓഫ് തിരുനെല്ലി ടെമ്പിൾ പ്രിമൈസസ് പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. വയനാട് ചേമ്പിലോട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ഒ ആർ കേളു എം എൽ എ നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 1,42,00,000 രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണം. കോഴിക്കോട് താമരശ്ശേരിയിൽ റബ്ബർ പുകപ്പുരയ്ക്ക് തീപിടിച്ചു. ആലത്തുടുകിൽ രഘുവിന്റെ 2 ക്വിന്റൽ ഒട്ടുപാൽ കത്തിനശിച്ചു. കോഴിക്കോട് സിറ്റി പോലീസ് നിരവധി കേസുകളിൽ പ്രതിയായ ആളെ കാപ്പ് ചുമത്തി ജയിലിലടച്ചു. കൂഴക്കോട് സ്വദേശി ആകർഷന് എതിരെയാണ് നടപടി. കോഴിക്കോട് ഉള്ളിയേരിയിൽ വീടിന്റെ പിൻവശത്തെ മതിൽ ഇടിഞ്ഞു വീണ് വീട് ഭാഗികമായി തകർന്നു. തെക്കേപ്പറമ്പിൽ ഷാബുവിന്റെ വീടാണ് തകർന്നത്. സിറ്റി പോലീസ് എംപ്ലോയീസ് സഹകരണ സംഘം ടെക്യു മൊബൈൽസുമായി സഹകരിച്ച് നടത്തുന്ന മൊബൈൽ ലാപ്ടോപ്പ് വിപണന മേളയ്ക്ക് തുടക്കം. ഈ മാസം 15 വരെ പോലീസ് ക്ലബിൽ നടക്കുന്ന മേളയിൽ വിലക്കുറവിൽ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ലഭ്യമാകും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും എസ് എസ് കെയുടെയും ആഭിമുഖ്യത്തിൽ മലപ്പുറം കോക്കൂർ എ എച്ച് എം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഥോത്സവം നടത്തി. ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹീർ കെ വി ഉദ്ഘാടനം ചെയ്തു. ഐ എൻ സി പ്രവാസി കൂട്ടായ്മ ഒതലൂരിന്റെ നേതൃത്വത്തിൽ ആദരവ് 2023 എന്ന പേരിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങും ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പി ടി അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ഗവൺമെന്റ് ആശുപത്രിയിൽ ചരിത്രത്തിലാദ്യമായി ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തി. കുറുവ വട്ടലൂർ സ്വദേശിക്കാണ് ശസ്ത്രക്രിയ നടത്തിയത്. നിലമ്പൂരിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ എ ഇ ഒ ഓഫീസ് ഉപരോധിച്ചു. പ്ലസ് വൺ സീറ്റുകൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. മലപ്പുറം എരിഞ്ഞമങ്ങാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ കിഫ്ബി ഫണ്ടിൽ 1 കോടി രൂപ ചെലവഴിച്ച് പുതുതായി നിർമ്മിച്ച കെട്ടിടം നാടിന് സമർപ്പിച്ചു. മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ നഗരസഭയിലെ ഹരിത കർമ്മസേനയ്ക്ക് ഇലക്ട്രിക് ഓട്ടോ ഗുഡ്സുകൾ കൈമാറി. വിതരണോദ്ഘാടനം നിർവഹിച്ച് മന്ത്രി വി അബ്ദുറഹ്മാൻ. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ പരിധിയിൽ ട്രെയിനുകൾക്ക് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഷൊർണൂർ ആർ പി എഫിന്റെ നേതൃത്വത്തിൽ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ ക്യാമ്പയിൻ. കുറ്റിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പയിന് ഷൊർണൂർ ആർ പി എഫ് സി എ സി ടി ക്ലാര നേതൃത്വം നൽകി. മത സാമൂഹിക വിദ്യാഭ്യാസ രംഗങ്ങളിലെ നിറസാന്നിധ്യമായ എടക്കലപ്പുറത്ത് അബൂബക്കർ ഹാജിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് 9 ഖണ്ഡത്തിൽ ചേർന്ന സർവകക്ഷി യോഗം. മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി സി കെ സുബൈർ ഉദ്ഘാടനം ചെയ്തു. വിസ തട്ടിപ്പ് കേസിലെ പ്രതിയെ ഒഡീഷയിലെ വിമാനത്താവളത്തിൽ എത്തി കസ്റ്റഡിയിൽ എടുത്ത് മലപ്പുറം കാളികാവ് പോലീസ്. പ്രതി ഡാനിയൽ ബിറുവയെ വിമാനമാർഗം കേരളത്തിലെത്തിച്ചു. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെയും പാലക്കാട് തേങ്കുറിശ്ശി ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ മത്സ്യകർഷക ദിനാചരണവും മത്സ്യകർഷകരെ ആദരിക്കലും നടന്നു. മത്സ്യദിനാചരണത്തോട് അനുബന്ധിച്ച് പുത്തൂർക്കുളത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. കെ എസ് കെ ടി യു തൃശൂർ പോർക്കുളം ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി തുടങ്ങി. കെ എസ് കെ ടി യു ജില്ലാ സെക്രട്ടറി ടി കെ വാസു നടിയിൽ ഉദ്ഘാടനം ചെയ്തു.
എറണാകുളം കോതമംഗലം നേര്യമംഗലം ടൗണിൽ ഹോമിയോ ഹോസ്പിറ്റൽ പ്രവർത്തനം തുടങ്ങി. ഡീൻ കുര്യാക്കോസ് എം ബി ഉദ്ഘാടനം ചെയ്തു. ഇന്റർനെറ്റ് ഡി ടി പി ഫോട്ടോ സ്റ്റാർസ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ പെരുമ്പാവൂരിൽ ചേർന്നു. എം എൽ എ എൽദോസ് കുന്നപ്പിള്ളിൽ ഉദ്ഘാടനം ചെയ്തു. എസ് എം വൈ എം പാലാ രൂപതയുടെ സുവർണ ജൂബിലി ആഘോഷം നടന്നു. രൂപത അധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. കോട്ടയം പള്ളിക്കത്തോട് ഭാഗത്ത് സാമൂഹിക വിരുദ്ധ ശല്യം രൂക്ഷം. നിരവധി വീടുകളിൽ മോഷണശ്രമം നടന്നു. പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കി പോലീസ്. പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. പത്തനംതിട്ട ഡെയറിയിൽ മിൽമാന്തൈ കയറ്റുമതി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആലപ്പുഴ കൈനകരി പഞ്ചായത്തിൽ 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി. എൽ പി സ്കൂളുകൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം ചെയ്തു. ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എം സി പ്രസാദ് നിർവഹിച്ചു.